രാവിലെ ഒരു മീറ്റിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കണ്ടത്, ഹോട്ടൽ നാഗേഷ് ഫാമിലി റെസ്റ്റോറൻറ്റ് മാമ മാറ്റിയിൽ. എന്നാൽ പിന്നെ ഒരു കാൽ ചായ കുടിച്ച് തിരിച്ചിടാമെന്ന് വിചാരിച്ചു. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫാമിലി ചേട്ടനിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് ഹരികുമാർ. എവിടെയാണ് സ്ഥലം? കായംകുളം. കായംകുളം. അതെ, കായംകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകണം. അതെ, ട്രിവാൻഡ്രത്തേക്ക് പോകണം. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ നിന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം, ടേസ്റ്റ് ആണ്. നാഷണൽ ഹൈവേ ചേർന്നുകൊണ്ട് പാർക്ക് ചെയ്യാനും പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണ്. എന്താണ് പേര്? ബിന്ദു. ബിന്ദു, ഓക്കെ. അപ്പോൾ അത് കായംകുളത്ത് നിന്നുള്ള യാത്രാമധ്യേ ഇവിടെ ഇറങ്ങി ഹരികുമാർ ചേട്ടനെയും ഫാമിലിയാണ് നമ്മൾ കണ്ടത്. നാഗേഷ് ഫാമിലി റെസ്റ്റോറൻറ്റ് വിശേഷങ്ങളുമായിട്ട് ശ്രീ നാഗേഷിനെ നമ്മോടൊപ്പം ചേരുകയാണ്. 2004 മുതൽ ആരംഭിച്ചാണ് അത്. കോരാണി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അവിടെ റോഡ് വൈഡിങ്ങിന് കാരണം നമ്മൾ മാമ പെട്രോൾ പമ്പിൻ്റെ എതിർവശം പിന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആ, എനിക്ക് തോന്നുന്നു നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ പാർട്ടി ഹാളുണ്ട്, നല്ല അടിപൊളി ഫുഡാണ് അല്ലെ? എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്? പാർക്കിംഗ് സൗകര്യമുണ്ട്, പിന്നെ പാർട്ടി ഹാളുണ്ട്, 10-40 പേർ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പാർട്ടി ഹാളിൽ. ഇവിടുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി ഹാള് തികച്ചും സൗജന്യമായിരിക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ ഇഡലി, ദോശ, അപ്പം, പൊറോട്ട, ചപ്പാത്തി, ഭൂരി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. പിന്നെ കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നാടൻ കോഴി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, കാട, പോത്ത് റോസ്റ്റ്, മുട്ട റോസ്റ്റ്, തക്കാളി കറി, ഗ്രീൻ പീസ് കറി, അങ്ങനെ ചമ്മന്തി സാമ്പാറുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു നാടൻ രുചി വൈവിധ്യം തന്നെ, ഒരു എനിക്ക് നമുക്ക് ട്രഡീഷണൽ ഫുഡ് എന്നൊക്കെ പറയുന്നത് പോലെ നാടൻ രുചി വൈഭവം നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ കംഫർട്ടായിട്ട് വന്നിരുന്ന് കഴിച്ച് സന്തോഷത്തോടെ പോകാനുള്ള സൗകര്യം. ഉച്ചക്കത്തെ ഫുഡ് മീൽസാണ്, അതിൻ്റെ കൂടെ മീനുണ്ട്, നെത്തോലിയുണ്ട്, ഞണ്ടുണ്ട്, താറാവ് കറിയും നാടൻ കോഴി അങ്ങനെയുള്ള സാധനങ്ങൾ, ചിക്കൻ ഫ്രൈ അതെല്ലാം ഐറ്റം ഉണ്ട്. പിന്നെ ഫിഷിൻ്റെ അയില അങ്ങനെയുള്ള കറികൾ, വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉച്ചയ്ക്കുണ്ട്, ഊണിൻ്റെ കൂടെ ഉണ്ട്. വൈകിട്ടും അതുപോലെ തന്നെ ചിക്കൻ നാടൻ കോഴി, ചിക്കൻ പെരട്ട്, ചിക്കൻ പിന്നെ ചില്ലി, ചിക്കൻ്റെ റോസ്റ്റ്, അങ്ങനെ ചിക്കൻ്റെ വിവിധ ഐറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സുഹൃത്തുക്കൾ വരട്ടെ. ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കി ഒരു കാലിച്ചായയിൽ തുടങ്ങിയതാണ്, പക്ഷേ അതിൽ അവസാനിപ്പിക്കില്ല. അതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും വഴിയെ കാണാം. സംവിധാനം ഇപ്പോൾ നിലവിലില്ല, നമ്മൾ ഉടനെ തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും. പിന്നെ സ്വിഗ്ഗി, വേറെ എന്താ, സൊമാറ്റോ, ഹോം ഡെലിവറി ആയിട്ടുള്ള വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. We'll be right back.
കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ച് 50 പേർക്ക് ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് നാഗേഷ് ഹോട്ടൽ. അതുപോലെ നിരവധി വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഈ ഹോട്ടലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും നാടൻ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ നാഗേഷ് ഹോട്ടലിൽ ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹോട്ടലിൽ എത്തിച്ചേർന്ന് ഭക്ഷണം കഴിക്കുവാനും അതിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്നുള്ള ലെവലിലാണ് നാഗേഷ് റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് എൻ്റെ മുന്നിൽ പെരുമാറിയത്. ദാ വട, പഴംപൊരി, ഇടിയപ്പം, വീശപ്പം, മുട്ടക്കറി, ചിക്കൻ, തക്കാളി കറി എല്ലാം കൂടെ വെച്ചൊരു പിടി പിടിച്ചിട്ടുണ്ട്. വേറെ കാര്യം, ഞാൻ മാത്രമല്ല ക്യാമറമാൻ നസ്മലുണ്ട്. HP News ആറ്റിങ്ങൽ.